സ്നേഹാദരവ് നിറഞ്ഞ പണ്ഡിതന്മാരെ, സാദാ തിങ്ങളെ, ഉമറാക്കളെ, സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് നാം ഈ തുടങ്ങിവെച്ച സംരംഭം അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നാം എല്ലാവരും ഒരുമിച്ച് ഈ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ നമ്മെയും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സംഘടനാ പ്രവർത്തകന്മാർ, സാദാത്തുങ്ങൾ, ആലിമീങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ എല്ലാവരെയും അവന്റെ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ പ്രാസംഗികൻ പേരോട് സാദിന്റെ മകൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണ് ഇപ്പോൾ കടന്നു വരും. സഹോദരന്മാരെ, നാം ഇവ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എസ് എസ് എഫിന്റെ ബദിയെടുക്ക ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഒരു ഇൽമിന്റെ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവൂല. കുറെ ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ, ഉത്സവം സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ എന്ത്? അതായത് നമ്മുടെ പിഞ്ചു മക്കളുടെ ഒരുപാട് കഴിവുകൾ, മനുഷ്യ ഹൃദയത്തിലുള്ള കഴിവുകൾ, അത് മനുഷ്യന്റെ കഴിവുകൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരുപോലുള്ള കഴിവ് അല്ലാഹു തല നൽകിയിട്ടില്ല. വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളാണ് ഓരോ മനുഷ്യനിക്കും അല്ലാഹു നൽകിയിട്ടുള്ളത്. ആ കഴിവ് മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ഒളിഞ്ഞു കിടക്കുകയാണ്. ഏതോ ഒരു മൂലയിൽ അത് ഒതുങ്ങിക്കിടക്കുകയാണ്. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആ കഴിവ് വ്യത്യസ്തമാണ്. ആ ഒളിഞ്ഞു കിടക്കുന്ന കഴിവ് അത് പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ ഇസ്ലാമിനും ദീനിനും ഉപകരിക്കുന്ന നിലയ്ക്ക് ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെറിയ എസ് ബി എസിന്റെ കുട്ടികൾ മുതൽ എസ് എസ് എഫിൽ എസ് എസ് എഫിൽ വരെയുള്ള വിദ്യാർത്ഥി യുവാക്കളെയും അങ്ങനെയുള്ള ആ സംരംഭങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് സാഹിത്യോത്സവം കൊണ്ടുള്ള ഉദ്ദേശം. കഴിവ് പലതുമാണ്. ചില ആൾക്ക് എഴുത്ത് കൊണ്ടുള്ള കഴിവ്, അത് ഇതിൽ ഈ പരിപാടിയിൽ അത് അവതരിപ്പിക്കൽ കൊണ്ട് അവർക്കുള്ള കഴിവ് പുറത്തു വരികയാണ്. ചിലവർക്ക് ലേഖനം എഴുതാനുള്ള കഴിവ്, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, ചിലർക്ക് ചിത്രരചന ഉണ്ടാക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഓരോ കഴിവുകളും അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇതുവരെ നടന്ന പരിപാടിയിൽ ഓരോ വിദ്യാർത്ഥികൾ അവർക്കുള്ളതായ ഓരോ സെക്ഷനുകൾ പരിപാടി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റും സെക്കൻഡും ത്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യമായി യൂണിറ്റ് തലത്തിൽ തന്നെ പരിപാടി നടത്തിക്കൊണ്ട് അതിൽ നിന്ന് വിജയിച്ചവരെ സെക്ടറിലേക്കും, സെക്ടറിൽ നിന്ന് വിജയിച്ചവരെ പിന്നെ ഡിവിഷനിലേക്കും തെരഞ്ഞെടുക്കുകയും ആ തെരഞ്ഞെടുത്തവരാണ് ഡിവിഷനിലേക്ക് തെരഞ്ഞെടുത്തവരാണ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ചത്. ഇവിടെ നിന്ന് ഈ പരിപാടി അവതരിപ്പിച്ച് വിജയം കൈവരിച്ചവര് നാളെ ജില്ലയിൽ മത്സരിക്കേണ്ടവരാണ്. ജില്ലയിൽ മത്സരിച്ചുകൊണ്ട് അവർ വിജയം നേടിയവർ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിൽ എന്താകും, അവർ പരിപാടി അവതരിപ്പിച്ച് അവരുടെ കഴിവ് തെളിയിക്കുകയാണ്. അപ്പോ സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള, പിന്നെ കുട്ടികളുടെ ഹൃദയത്തിലുള്ള ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പരിപാടി അവതരിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അത് നല്ല ഉഷാറായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നാളെയും പരിപാടി നടക്കാനുണ്ട്. അവർക്കൊക്കെ നല്ല സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. പള്ളപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് തന്നെ റമദാനിന് മുമ്പ് ഈ സുന്നീർ സെന്ററിന്റെ ഉദ്ഘാടന മഹാനായിരിക്കുന്ന സമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നിർവഹിച്ച സന്ദർഭങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ഈ ഡിവിഷന്റെ സാഹിത്യോത്സവം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
അൽഹംദുലില്ലാ സന്തോഷത്തോടു കൂടി തന്നെ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകി, അല്ലാഹു അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അത് ഞങ്ങളെ ഈ നാട്ടിലേക്ക് കിട്ടിയത് ഒരു വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഇതിന് വേണ്ടി എല്ലാ നിലക്കും രാത്രിയും പകലും എന്ന നിലയ്ക്ക് ഒരുപാട് അധ്വാനങ്ങളും സഹായ സഹകരണങ്ങളും ചെയ്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അതിനർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. الله أكبر الله أكبر الله أكبر لا إله